ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു ഷെമീസ് ഡ്രീംസ് ആൻഡ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റമദാനിലെ ഒരു സാധാ ദിവസത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഇഫ്താർ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കുക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട്. അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാറില്ല, ഇതുപോലെ സൈഡിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ തുടച്ചൊക്കെ കളയാറുള്ളൂ. വീക്കിലി വൺസ് ഞാൻ വാക്യൂം ക്ലീൻ ചെയ്യും. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ നടക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് റൂം, കിച്ചൺ ഇവയെല്ലാം ബ്രഷ് വെച്ചിട്ട്, ഐ മീൻ ചൂല് വെച്ചിട്ട് അടിച്ചു വരാറുണ്ട് കേട്ടോ. അപ്പം നോമ്പ് വെച്ചിട്ട് എല്ലാം അടിച്ചു വരുമ്പോൾ നല്ലൊരു പാടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ വെയിങ് മെഷീൻ കണ്ടു. വെയിങ് മെഷീൻ കണ്ടാൽ ഒന്ന് വെയിറ്റ് വെക്കണം അല്ലേ. നോക്കിയിട്ടും കാര്യമൊന്നുമില്ല, നോമ്പ് തീരാറായി, പക്ഷേ വെയിറ്റിന് ഒരു വ്യത്യാസമില്ല. അപ്പോൾ എന്താണേലും എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാ റൂമിൽ നിന്നുള്ള വേസ്റ്റൊക്കെ എടുത്തിട്ട് ഇന്ന് പുറത്ത് കളയേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും ജസ്റ്റ് ഒരു ഡള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലാണ്, മഴ പെയ്യാൻ പോണ പോലെയൊക്കെ. അപ്പോൾ മൊത്തത്തിലൊരു എന്താ മൂടി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇതാ വേസ്റ്റൊക്കെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഏത് റൂമിലിരുന്നാലും അവിടെയൊക്കെ അവർ വേസ്റ്റ് ഇടും. അപ്പോൾ അതുകൊണ്ട് ഓരോ റൂമിലും വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട്. എല്ലാ വേസ്റ്റ് ബിന്നും അവർ നിറച്ചോളും, ടിഷ്യൂസും പേപ്പറും പെൻസിൽ കട്ട് ചെയ്തും ഒക്കെ ഇട്ട്. എന്താണേലും എല്ലാ രണ്ട് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ വേസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വാട്ടർ ക്യാൻ്റെ അടുത്തിരിക്കുന്ന വലിയ കവർ എന്ന് പറയുന്ന കുറച്ച് നമ്മുടെ ഡ്രസ്സുകൾ പാകമാകാത്ത ചെറുതായിപ്പോയ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചേക്കണാണ് റെഡ് ക്രസൻറ്റിൻ്റെ പുറത്ത് പോകുമ്പോൾ ഇടാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഡോറിൽ കൊണ്ട് വെച്ചാലേ ഉള്ളൂ, ഓർക്കുള്ളൂ. അപ്പോൾ അതവിടെ ഓർത്തപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്ക് പുറത്ത് ഗാർബേജ് റൂമിൽ കൊണ്ട് കളയാം. അപ്പോൾ ഒരു വലിയ പണി കഴിഞ്ഞു. എന്നാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വേസ്റ്റും കാര്യങ്ങളും എല്ലായിടത്തും ആവും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കിച്ചണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇടയത്താഴത്തിന് നമ്മൾ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സമയത്താട്ടോ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന സമയത്താണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ അതിന് മുന്നേ തലേദിവസം കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ അതിൻ്റെയൊക്കെ സ്ഥലങ്ങളിലേക്ക് എടുത്തു വെക്കണം. ചെറിയ കിച്ചൺ ആയതുകൊണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മാറ്റിയാലേ ഉള്ളൂ നമുക്കിനി വർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുകയുള്ളൂ, കട്ട് ചെയ്യാനും ഒക്കെ. അപ്പോൾ നനവുള്ള പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട്, തലേദിവസം ബിരിയാണി വെച്ച പാത്രമാണ് കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാം എടുത്തൊക്കെ വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞ് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ, എനിക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാം നിരന്ന് കിടന്നാൽ കുക്ക് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ സ്മെല്ലുള്ള ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ എസ്പെഷ്യലി ലാസ്റ്റ് 10 ഡേയ്സ് ഓഫ് റമദാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടും നമ്മുടെ നമ്മളിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലെ സുഗന്ധം വെക്കണം എന്നുള്ള ഒരിതുണ്ട്. അപ്പോൾ അത് എന്താ എസ്പെഷ്യലി നമ്മുടെ ഏഞ്ചൽസിൻ്റെ പ്രസൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇന്നത്തെ ഇഫ്താർ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്നത് ഞാൻ അപ്പവും കിഴങ്ങ് കറിയാണ് കേട്ടോ, പൊട്ടറ്റോ കറി. അപ്പോൾ പൊട്ടറ്റോ കറി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞളും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അരപ്പിലേക്ക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. ഉള്ളിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും മാത്രം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരക്കുകയാണ് കേട്ടോ. ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുത്ത് വെക്കാൻ മറന്നു പോയിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ചത്. അപ്പോൾ ഇതാ തല ഇന്ന് വെളുപ്പിന് ഇടയത്താഴത്തിന് എഴുന്നേറ്റപ്പോഴാണ് നമ്മൾ മാവ് അരച്ച് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ ഇതാ പുളിച്ച് റെഡിയായിട്ടുണ്ട്. ഓവനിൽ നമ്മളിങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, അപ്പോഴാണ് പുളിക്കുകയുള്ളൂ. പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ആയതുകൊണ്ട് അത് പുളിക്കില്ല. അപ്പത്തിനൊരിത്തിരി വെള്ളം കൂടിപ്പോയ പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം ഒഴിച്ച് നമുക്ക് കറി താളിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് താളിക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്കാണ് കേട്ടോ താളിച്ചിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം, എന്നാലേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
അപ്പോൾ ഇന്ന് ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസമായതുകൊണ്ട് ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മുട്ട പുഴുങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് ഞാൻ എൻ്റെ ഇതിന് മുന്നിലത്തെ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് പരട്ടിയെടുക്കണം. അപ്പോൾ ഇത് തലേദിവസത്തെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി ഇല്ല, കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്തൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ എല്ലാവരും കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് കാണും, മിക്ക ദിവസവും രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും ഒരു കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ റമദാൻ പ്രീ പ്രിപ്പറേഷൻ വീഡിയോ കാണിച്ചപ്പോൾ അതിനകത്ത് നിങ്ങളോട് കാണിച്ചായിരുന്നു എങ്ങനെയാണ് ഞാൻ ചിക്കനും ബീഫൊക്കെ ബാച്ച് ബാച്ചായിട്ട് വെക്കുന്നത്. വളരെ ചെറിയ ബാച്ചുകളായിട്ടാണ് വെക്കുന്നത്, സ്റ്റിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് സാധാ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ സവാള വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേനും പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാലയിട്ട് വെള്ളമൊഴിച്ച് തിളച്ച വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഈ സവോളയൊന്ന് വെന്ത് അത് മസാലയൊക്കെ അതിലൊന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരു 20 മിനിറ്റൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ പാല് തിളപ്പിക്കാൻ വെക്കുന്നത്, അതുപോലെ അപ്പമൊക്കെ ചുടുന്നത്. പത്തിരി ഇടിയപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് കുറച്ചുകൂടെ നേരത്തെ ചെയ്ത് വെക്കും. ഇത് അപ്പം ആകുമ്പോൾ നമുക്ക് ചൂടോടുകൂടി അപ്പം തന്നെ ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം ഞാനൊരു ട്രയൽ അപ്പം ചുട്ട് നോക്കുകയാണ് എങ്ങനെയായി ശരിയാവുന്നുണ്ടോ എന്ന്. മോൻ ഇതിനകത്ത് അപ്പം ചുറ്റിച്ചുള്ള അപ്പം ഉണ്ടാക്കാനാണ് പറഞ്ഞത്, പക്ഷേ എനിക്കെന്തോ ഇന്നത്തെ അപ്പത്തിൽ അത് എന്താ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, സ്റ്റിൽ അതിൻ്റെ സൈഡൊന്നും മുരിഞ്ഞു വരുന്നില്ല, വൈറ്റ് കളറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സാധാ അപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ദോശക്കല്ലിൽ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചുള്ള അപ്പം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരത്തിച്ചിട്ടെടുക്കുന്ന അപ്പമാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം കൂടുതലായതുകൊണ്ടാണ് പൊങ്ങി നിൽക്കാത്തത് അപ്പം, ജസ്റ്റ് പരന്ന പോലെ ദോശ പോലെ ആയിപ്പോയത്. പക്ഷേ നല്ല നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്, പുളിയില്ല പക്ഷേ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, ടേബിളിലേക്കൊക്കെ എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.